ആദ്യം മുതലേ ഈ പറയുന്ന നമ്മൾ പല ചർച്ചകളും നടത്തി എല്ലാ ചർച്ചകളും പരാജയപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനൊരു നിലപാട്. കാരണം നമ്മൾ പറഞ്ഞ നിലപാട് എന്താണെന്ന് വെച്ചാൽ ഒരു മൂന്ന് സിനിമകൾ ഒരു വഴിമൂട്ടി കിടക്കുന്ന ഒരവസ്ഥയാണ്. ആ ഒരവസ്ഥയിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം പല ചർച്ചകളും തൃപ്തിയും അമ്മയൊക്കെ നിലപാടെടുത്ത് പല ചർച്ചകളും നടത്തുകയും ഞങ്ങൾ ഉൾപ്പെടെയുള്ള ചർച്ചകളും അതിലൊക്കെ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും പിന്നീടത് നടക്കാതെ വരികയും ചെയ്തതിന് ശേഷം പിന്നെ ഏറ്റവും അവസാനം നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്ന് അമ്മയുടെ ഭാഗത്തു നിന്ന് രണ്ട് പ്രതിനിധികളെ വെച്ചിട്ടാണ് അവസാനം ഷൂട്ട് നടത്തി. അതും പരാജയപ്പെട്ടപ്പോഴാണ് ഈ ഒരു പുതിയ സിനിമയെ ഞങ്ങൾക്ക് സഹകരിക്കാൻ കഴിയില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. കാരണം ഈ മൂന്ന് സിനിമകളും വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൽ നമ്മളാരും ഒരു പ്രകോപനം ഉണ്ടാക്കിയിട്ടില്ല. ഇവർ രണ്ട് ദിവസം എല്ലാവരും വെയിറ്റ് ചെയ്തതിന് ശേഷം ഈ ഷൂട്ടിംഗ് വരും എന്നുള്ളത് എല്ലാവരും വെയിറ്റ് ചെയ്ത് തുടങ്ങി. എന്നിട്ടും ഒരു ഷൂട്ടിംഗ് നടക്കാതെ വന്നപ്പോഴാണ് അത് പാക്കപ്പ് ചെയ്തു. അപ്പോഴും ആരും ഒരു നടപടികളും എടുത്തിരുന്നില്ല. ഒരു ദിവസം പെട്ടെന്ന് ഇതിൽ പറയുന്ന അപ്പിയറൻസ് ആണ് ഏറ്റവും വലുതെന്ന് അദ്ദേഹത്തിന് അറിയാം. ആ അപ്പിയറൻസ് വെട്ടിക്കളഞ്ഞിട്ട് അതിനുശേഷം വന്ന് ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനൊരു നിലപാടെടുക്കേണ്ടതായി വന്നതാണ്. ആ നിലപാടിൽ നിന്നും മാറി ഇത് സഹായിക്കണമെന്ന് അമ്മയും ബാക്കിയുള്ള സംഘടനകളൊക്കെ ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങളൊരു നിലപാട് എടുത്തതെന്ന് വെച്ചാൽ ആദ്യം ഒരു സിനിമ ഡബ് ചെയ്യാൻ മാത്രമാണ്. അത് ഉറപ്പിച്ച ഒരു കരാറിനുള്ളതാണ്. ആ കരാറുള്ള ഡബ് ചെയ്തതിന് ശേഷം നമ്മൾ ചർച്ച നടത്തുന്നു. അതെല്ലാ സംഘടനകൾക്ക് സ്വീകാര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പിന്നെയും ഈ പറയുന്ന പോലെ നമ്മൾ ചർച്ചകളൊക്കെ നടത്താൻ വേണ്ടിയോ അല്ലെങ്കിൽ ബാക്കിയുള്ള വിദ്യാഭ്യാസങ്ങൾക്ക് തയ്യാറാവുന്ന ഒരവസ്ഥയിലേക്ക് വേണമെന്ന് സംഘടനകൾ ആവശ്യപ്പെടുന്നു. ഒരു സംഘടനയുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇത് വെച്ചിട്ട് ഞങ്ങൾ പലപ്പോഴും അതുമായി സഹകരിക്കുന്നതാണ്. അപ്പോൾ ആ സമയത്താണ് ഇപ്പോൾ ഞങ്ങളെപ്പോലെ ഈ കാശ് മുടക്കിയിരിക്കുന്ന മൂന്ന് നിർമ്മാതാക്കൾക്കും മനോരോഗമാണ് മനോവിഷമല്ല മനോരോഗമാണെന്ന് പറയുന്ന സ്ഥലത്ത് പിന്നെ ഞങ്ങൾ എന്ത് ചർച്ചയ്ക്ക്. അല്ലാതെ നമ്മൾക്ക് ആരോടും ഈ പറയുന്നത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയല്ല അവർ അതൊന്നുമല്ല. ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്ന ഒരാളുമായിട്ട് ഏത് സംഘടനയ്ക്കാ ചർച്ച ചെയ്യാൻ പറ്റുന്നത്? അതുതന്നെയാണ് ഇപ്പോൾ അമ്മയുടെ നിലപാടും അത് തന്നെയാണ് ഫർക്കയുടെ നിലപാടും. എല്ലാ സംഘടനകളും ഒരുമിച്ച് ഈ ചർച്ചയിൽ നിന്ന് പിൻവാങ്ങിയതിൻ്റെ കാര്യം ഇത് തന്നെയാണ്. അല്ലാതെ ഇതിൽ ഒരു ആരുടെയും കടമ്പിടുത്തമുണ്ട്. ഒരാൾ പറഞ്ഞാലും കേൾക്കാത്തൊരവസ്ഥ ഇതിൽ കിട്ടുന്ന എല്ലാവർക്കും മനസ്സിലാവണമെന്നാണ് ഇങ്ങനെ ഞങ്ങൾ ഒരു മനസ്സിലാവസ്ഥ പറയുന്നത്.